അതുപോലെ നൈട്രജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, അയഡിൻ, ബ്രോമിൻ, ഇങ്ങനെ ഏഴ് ദ്വയാറ്റോമിക തന്മാത്രകൾ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവയെല്ലാം ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഇവയുടെ അറ്റോമിക മാസിൻ്റെ ഇരട്ടിയായിരിക്കും മോളിക്കുലാർ മാസ്. എന്നാൽ സോഡിയം 23 സോഡിയത്തിൻ്റെ അറ്റോമിക മാസ്. അപ്പോൾ സോഡിയത്തിൻ്റെ GMM GAM 23 ഗ്രാമാണ്. അതേസമയം ക്ലോറിൻ്റെ GAM, ക്ലോറിൻ്റെ അറ്റോമിക മാസ് 35.5. അപ്പോൾ ക്ലോറിൻ്റെ GMM എന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് GAMൻ്റെ ഇരട്ടിയാണ്. അതായത് 35.5 ഇരട്ടി 71 ഗ്രാം എന്ന് നമ്മൾ പറയേണ്ടി വരും. അടുത്തത് പട്ടിക പൂർത്തിയാക്കി അനുബന്ധ ചോദ്യത്തിന് ഉത്തരമെഴുതുക എന്നുള്ളതാണ്. 6.022 × 10³ തന്മാത്രകൾ (7·മോൾ) എന്നാണ്. അവോഗാഡ്രോ സംഖ്യയാണ്, അവോഗാഡ്രോ സംഖ്യയ്ക്ക് മറ്റൊരു പേരാണ് മോൾ. അപ്പോൾ ഒരു മോളാണ്, ഒരു മോൾ. 12.044 × 10³ തന്മാത്രകൾ 2 മോളാണ്. 6.022 × 10³ × 2, അതിലെ 6.022നെ മാത്രം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് 2×10⁻¹ എന്നുള്ള ഇത്തരത്തിൽ. അപ്പോൾ തന്മാത്രകൾ, അടുത്തത് ഡാഷ് തന്മാത്രകൾ (3മോൾ). അപ്പോൾ 6.022×10³ × 3 മൂന്ന്. അപ്പോൾ ഒരു മോളിൽ 6.022×10³, അതായത് അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യ എണ്ണം തന്മാത്രകളുണ്ടെങ്കിൽ 3മോളിൽ 3×അവോഗാഡ്രോ സംഖ്യ. അപ്പോൾ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6×3 = 18 18.066×10³ തന്മാത്രകൾ എന്ന് 3മോൾ പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം കണ്ടു. തന്മാത്രകളുടെ എണ്ണം തന്നാൽ അവ എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കുന്നതിന് ഒരു സമവാക്യം രൂപീകരിക്കുക. തന്മാത്രകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് എങ്കിൽ മോൾ എണ്ണം കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. ഇതാ നോക്കുക, ഒരു മോൾ 10³ × അവോഗാഡ്രോ സംഖ്യ. ഇത് മോൾ എണ്ണം കണ്ടുപിടിക്കുക. തന്മാത്രകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നതെങ്കിൽ മോൾ തന്മാത്രകളുടെ എണ്ണം മോൾ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. തന്മാത്രകളുടെ എണ്ണം ഭാഗം അവോഗാഡ്രോ സംഖ്യ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതുപോലെ മാസ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര മോൾ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മോൾ സമം മാസ് ഭാഗം മോളിക്കുലാർ മാസ്. ഇനിയും ആറ്റങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കണമെങ്കിൽ മോൾ ആറ്റം കണ്ടുപിടിക്കണം. മോൾ ആറ്റം കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന മാസ് ഗ്രാമിലുള്ള മാസ് ഭാഗം GAM അല്ലെങ്കിൽ അതിൻ്റെ അറ്റോമിക മാസ്. മോൾ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അവോഗാഡ്രോ സംഖ്യയ്ക്ക് കൊണ്ട് ഗുണിക്കുക. അതുപോലെ ആറ്റങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ തന്നിരിക്കുന്ന മാസ് എത്രയാണോ അതേ ഭാഗം അറ്റോമിക മാസ്. അങ്ങനെ മോൾ എത്ര മോൾ ആറ്റം എന്ന് കിട്ടും ഗുണം അവോഗാഡ്രോ സംഖ്യ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആറ്റങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില പ്രായോഗിക പ്രശ്നങ്ങളാണ്. ഒരു GMM ജലത്തിൻ്റെ മാസ് 18 ഗ്രാം ആണ് എങ്കിൽ ഒരു ജലതന്മാത്രയുടെ മാസ് എത്രയാണെന്ന് കണക്കാക്കുക.
ഒരു ജി എം എം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? ജി എം എം ജലത്തിൻ്റെ മാസ് 18 ഗ്രാം. ഒരു ജി എം എം എന്ന് പറഞ്ഞാൽ ഒരു മോൾ ആണ്. ഒരു ജി എം എം ഒരു മോൾ ജലത്തിൻ്റെ മോളിക്കുലാർ മാസ്സാണ് 18 എന്നത്. അതിനെ ഗ്രാമിൽ പറഞ്ഞിരിക്കുകയാണ്, ഗ്രാം മോളിക്കുലാർ മാസ് ജി എം എം. അപ്പോൾ ഒരു ജലതന്മാത്രയുടെ മാസ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു മോൾ ജലത്തിൽ 6.022×10^23 തന്മാത്രകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 18 ഗ്രാം എന്ന് പറയുന്നത് 6.022×10^23 ജല തന്മാത്രകളുടെ മാസാണ്. ഇത്രയും തന്മാത്രകളുടെ മാസ് 18 ആണെങ്കിൽ ഒന്നിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നത് ഇതാ 6.022×10^23 ജല തന്മാത്രകളുടെ മാസ് 18 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു ജലതന്മാത്രയുടെ മാസ് സമം 18 ഭാഗം 6.022×10^23. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ജലമെടുത്താലാണ് 1 കിലോഗ്രാം ജലം ഉണ്ടാവുക? ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് 18 ആണെന്നറിയാം. അതായത് 1 GMM ജലം സമം 18 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. 1000 ഗ്രാമിൽ എത്ര ജി എം എം ഉണ്ട് എന്ന് നോക്കാം. 1 കിലോഗ്രാം, അതായത് 1000 ഗ്രാം ജലത്തിലെ ജി എം എമ്മുകളുടെ എണ്ണം 1000 ഭാഗം 18 = 55.5. അപ്പോൾ 55 ഗ്രാം മോളിക്കുലാർ മാസ് ജലമെടുത്താലാണ് 1 കിലോഗ്രാം ഉണ്ടാവുക. ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാന ആശയമാണ് സമീകൃത രാസവാക്യങ്ങളും മോൾ സങ്കല്പനവും. രാസ സമവാക്യങ്ങളിലെ അനുസരിച്ചിട്ട് എത്ര മോൾ അഭികാരകങ്ങളാണുള്ളത്, എത്ര മോൾ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക എന്ന് കണ്ടുപിടിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് പാചകവാതകം കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം പുറത്തുവിടുന്നു എന്നുള്ള വിവരം നമുക്കറിയാം. എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് വാതകമാണ് പുറത്തുവിടുന്നത്, ഒരു നിശ്ചിത അളവ് പാചകവാതകം കത്തുമ്പോൾ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് വാതകമാണ് പുറത്തുവിടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന് ഈ സമീകൃത രാസ സമവാക്യങ്ങളും മോൾ സങ്കല്പനവും എന്ന ആശയം നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നോക്കാം. 160 ഗ്രാം മീഥെയ്ൻ വായുവിൽ പൂർണ്ണമായി കത്താൻ എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടിവരും? പ്രവർത്തന ഫലമായി എത്ര ഗ്രാം കാർബൺ ഡയോക്സൈഡ് വാതകമുണ്ടാകും? സമീകൃത രാസസമവാക്യം സൂചനയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നതിന് വളരെ എളുപ്പമായ ചില മാർഗങ്ങളുണ്ട്. ഇവിടെ ഈ പ്രവർത്തനം കണ്ടുകഴിഞ്ഞാൽ, രാസസമവാക്യം കണ്ടുകഴിഞ്ഞാൽ, ഇത് സമീകരിച്ച രാസവാക്യം ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്നത്. CH4+2O2 gives CO2+2H2O. ഒരു സമീകൃത രാസവാക്യം നമുക്ക്